ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഇത് ഞായറാഴ്ച ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കും. അതിൻ്റെ ഒരു യുദ്ധക്കള ഉണന്ന് അടുക്കള. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. ഈ കേക്കിൻ്റെ പിന്നാലെയായിരുന്നു ഇന്ന് മുഴുവൻ. അപ്പോൾ 4 മുട്ട ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാനായിട്ട്. അപ്പോൾ രാവിലെ എല്ലാം എണീറ്റത്, കുറച്ച് വൈകിയാണ് എണീറ്റത്. അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ ഇതൊക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ വിട്ടിരിക്കുകയായിരുന്നു. പിന്നെയും താഴോട്ട് പോയിട്ട് ഒന്നിനും പറ്റാണ്ടായി. അപ്പോൾ അതൊന്ന് ശരിക്ക് വെക്കാൻ പറഞ്ഞിട്ട് വെക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് അത് ഊരി അവിടെ വെച്ചിട്ട് പോയിട്ടാ. അപ്പോൾ അതിലത്തെ സാധനങ്ങളെടുത്താൽ ആ വെയിറ്റ് ഇല്ലാണ്ട് അത് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെ അതിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് മാത്രം വെച്ചപ്പോൾ ഒന്ന് ഇരുന്നിട്ടാ. അപ്പോൾ ആദ്യം നമ്മൾ പാറ്റിനെ അടിച്ചുവരി കളയണം. ഇത് ഇനി കുറേ ദിവസം ഇതിൻ്റെ പിന്നാലെ നടക്കണം. ചെറിയ ചെറിയ പാറ്റകളൊക്കെ എപ്പോഴും രാവിലെ ചത്തെടുക്കണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തുറന്നു നടന്നിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥ, അതൊരു വൃത്തികേട് പോലെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊക്കെ ചെയ്യാന്നിട്ടാ. ചോറ് ഉച്ചക്കൾക്ക് മാത്രം വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് അരി മാത്രം എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഞാൻ വെള്ളമൊഴിച്ച് വെക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് കിട്ടുമല്ല. അപ്പോൾ കഴുകിയിട്ട് ഇനി സ്റ്റൗവിൽ വെക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടാ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന പാത്രങ്ങൾ രാത്രി കഴുകി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇനി ആ മേശയുടെ വലിപ്പം എങ്ങനെയെങ്കിലും അവിടെ വെക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ തൈര് കേക്കിൽക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തണവ് വേണമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്തിട്ടൊരു ബോക്സിലാക്കി വെച്ച്. അതിന് ശേഷം ഞാൻ പിന്നെ അതേ ഇതിലുള്ള സാധനങ്ങൾ, ഇതിൽ കുറേ നമ്മൾ ഉപയോഗിക്കാത്ത മൂടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാ. ആ പച്ച സാധനം മറ്റേ വാട്ടർമെലൻ കട്ട് ചെയ്യണതില്ലേ, അതാണ്. അതിലിങ്ങനെ കുറേ കണസ കുണസ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സിങ്കിൽക്ക് പറക്കിയിട്ട് ആ വലിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. മറ്റ് തുറന്ന് കിടക്കുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നിയിട്ട് കുറേ നേരമായി ഞാൻ അങ്ങോട്ട് നടക്കണം. അപ്പോൾ അതൊക്കെ പറക്കിയിട്ടതിന് ശേഷം അരിയൊക്കെ കഴുകിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തിളക്കണ നേരം കൊണ്ട് ഈ പറക്കിയിട്ട സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടേ അങ്ങനെ കിടന്നിട്ട് കുറേ പാറ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ കച്ചറായിട്ട് കിടക്കായിരുന്നിട്ടോ. അപ്പോൾ അതൊക്കെ തേച്ച് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള അവിടെ വെച്ചിട്ട് ആവശ്യമില്ലാത്തൊരു കവറി കെട്ടി വെക്കുക എന്നുള്ളതിൽ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം പോകാനായിട്ട് സ്ലാബ് നിറഞ്ഞിപ്പോൾ അരി തിളച്ചപ്പോൾ അത് ആ റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറൊക്കെയാണ്. അപ്പോൾ അതിൽ കറക്കി വെച്ചിട്ടുണ്ട്. ചോറ് അതിൻ്റെ ഉള്ളിലാകുമ്പോൾ തന്നെ കുറേ പണി കഴിഞ്ഞ പോലെയാണ്. ഇനി അത് ഉച്ചക്കെടുത്ത് പഠിച്ചാൽ മതിയല്ലോ കഴിക്കുന്ന നേരത്ത്. അപ്പോൾ നല്ല നേരം വൈകിട്ടാണ് എണീറ്റേക്കണത്. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, ഫറാസ് മാത്രം എണീറ്റിട്ടുള്ളൂ. പിന്നെ അനുവിൻ്റെ മോനും ഉണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര മേലക്കായും പൊടിച്ചിട്ട് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടാ. കുറച്ച് പാലൊഴിക്കണിരുന്ന് ഞാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ് ഒഴിച്ചത് കേട്ടാ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിനൂല. അതുകൊണ്ട് ഞാൻ ബ്രെഡിലൊതുക്കി. അപ്പോൾ നേരം വൈകുന്ന ദിവസം മിക്കവാറും ബ്രെഡാണ് ഉണ്ടാക്കുക. അല്ല മിനി, ഞാൻ ഇട്ട വ്ളോഗിലും ബ്രെഡായിരുന്നല്ലോ എന്ന് ചോദിക്കും ചിലപ്പോൾ. എല്ലാ ദിവസവും ബ്രെഡാണോ? എല്ലാ ദിവസവും ഒന്നും ബ്രെഡല്ല. അപ്പോൾ ദേ അത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സ്കൂളും അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോണവരൊക്കെ ഉള്ളു കേട്ടോ. ഈ തരികിടൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കൂല. ഇതൊക്കെ വല്ല ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ നടക്കുള്ളൂ. ശനിയാഴ്ച നടക്കൂല, ഇവർക്ക് മദ്രസ ഉള്ളതുകൊണ്ട് ഞായറാഴ്ച മാത്രം നടക്കും. അപ്പോൾ ഞാൻ ആ ബ്രെഡൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചായക്കൊള്ളം വെച്ചിട്ടുണ്ട്. വാസ്കാക്കും ഫറാസിനും മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റൊരു ഉറങ്ങുകയാണ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ചായ കുടിക്കണം. അപ്പോൾ അതേ നമ്മളുടെ അടിപൊളി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ തന്നെ എടുത്തിട്ടാണ് പൊരിച്ചത്.
അത് ഞാൻ മധുരാക്കിയിട്ടാണ് പൊരിച്ചത്. നമുക്ക് എരിവുള്ളതും പൊരിക്കാട്ടാ സവാള കരിഞ്ഞിട്ടിട്ട്. പിന്നെ കുട്ടികൾക്ക് ഇതാണ് ഇഷ്ടം, അപ്പം ഇങ്ങനെ പൊരിച്ചതാണ്. അപ്പം ചായ കുടിക്കണതിൻ്റെ ഇടക്ക് പിന്നെ പറാസ് അവിടെ ചായയൊക്കെ തട്ടിക്കളഞ്ഞ് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കൂല ആ കുട്ടി. എന്നിട്ടിരുന്ന് ചിരിക്കായിരുന്നു കുറേ നേരം, ചിരി തന്നെ ഇരുന്ന് ചായ കൂട്ടിയിട്ട്. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാ, ടിഷ്യൂ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാല എന്ന് വിചാരിച്ചിട്ട് ടിഷ്യൂവിൻ്റെ റോൾ എടുത്തിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത്. പിന്നെ ഒന്ന് തുടച്ചാൽ മതിയല്ല. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ വന്ന് ഞാൻ അവിടെ കുറച്ച് ബോട്ടിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത്. പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ക്ലീനല്ല, ഇവിടെ ഫുള്ള് ബോക്സുകൾ, ഒരു സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോക്സുകളാണ്. അപ്പോൾ സ്കൂളില്ലല്ലോ, തുറക്കുമ്പോൾ പോരെ. അപ്പോൾ എല്ലാം ഞാൻ എടുത്തൊരു കവറിൽ കെട്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ആ ബോട്ടിലും ബോക്സൊക്കെ ഉടയണ മാത്രം കെട്ടി വെച്ചില്ല. ഇനി അറിയാണ്ട് പൊട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇവിടെയൊക്കെ സോപ്പിട്ട് തേച്ചൊരച്ച് കഴുകി. കാരണം അവിടെ ഇങ്ങനെ ഇരിക്കണോണ്ട് അതിൻ്റെ മറയിലൊക്കെ പാറ്റകളൊക്കെ ഉണ്ടാവും, വന്നിരിക്കാനും സുഖമാവും. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട്. അപ്പോൾ അതേ നമ്മളടുത്ത പരിപാടി കേക്ക് റെഡിയാക്കണം. കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറീറ്റ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിനാണ്, സ്റ്റാൻഡാണ് എൻ്റെ സ്റ്റാൻഡുമേൽ ഈ വീഡിയോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ വെച്ചേക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണ് ഞാൻ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ചെറിയൊരു സ്റ്റാൻഡാണുള്ളത്. അപ്പോൾ അത് ഞാൻ അരിയുടെ ബോക്സ് എടുത്തിട്ട് മേലെ വെച്ച് അതിൻ്റെ മേലെ ഒരു പഞ്ചസാര ടീന് വെച്ചിട്ടുണ്ട് പൊക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത്, മൂടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. റെസിപ്പി മാത്രം ഇടുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം മാത്രമല്ലേ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാട്ടാ. കേക്ക് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടാ ഉണ്ടാക്കിയത്. ഓവണൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ ഇവിടെ ടേസ്റ്റ് നോക്കാനും പാത്രം ഇത് ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് പാത്രം വേണം, അത് വേണം, എന്തിനാ അത് കഴിഞ്ഞാൽ തുടക്കാൻ. അപ്പം ഞാൻ പറഞ്ഞത് മൈദപ്പൊടിയാണ്, ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് നാവും വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു വിട്ട് ക്രീം ആവുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കേക്ക് റെഡിയാക്കാൻ അവിടെ വെച്ചിട്ടാ, ഇനി നമുക്കത് കുറേ കഴിഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിനെടുത്ത പാത്രങ്ങൾ ഇതൊക്കെ ഒന്ന് കഴുകിയൊക്കെയാണ്. ഇതൊക്കെ അപ്പം തന്നെ കഴുകിയില്ലെങ്കിൽ ആകെ നിറഞ്ഞ് പിന്നെ കഴുകാനേ തോന്നൂല, പിന്നെ അതിൻ്റെ മേലെ മേലെ കൊണ്ടിടും. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കഴുകിയിട്ടിട്ടാ. അപ്പോൾ അതേ കേക്കൊക്കെ റെഡിയായിട്ട് പിന്നെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടാ. അതിൻ്റെ അപ്പുറത്ത് അതിനുള്ള സോസ് ക്രീമും ഉണ്ടാക്കി വെച്ച്, സോസ് എന്നാണ് പറയുന്നത്, ക്രീമും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറിനുള്ള സമയമായിട്ടാ. ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പാർ ആയിരുന്നു തലേ ദിവസം. അപ്പോൾ അതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇന്ന് കേക്ക് ഉണ്ടാക്കുന്ന ദിവസമാണ് എനിക്കറിയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പണി കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചോറൊക്കെ വടിച്ചിട്ടാ. ഇനി പപ്പടം പൊരിക്കണം, സാമ്പാർ ചൂടാക്കണം. അപ്പോൾ ആദ്യം ഞാൻ പപ്പടം പൊരിക്കണ്ടാ.
അപ്പോൾ ഇനി ചോറ് തീറ്റയുണ്ട്. ചോറ് തീറ്റ കഴിഞ്ഞിട്ട് വേണം കേക്കിൻ്റെ പരിപാടി നോക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴിച്ചിട്ടാ, ആദ്യം തന്നെ കഴിച്ചെന്ന് വെച്ചാൽ സ്പീഡിൽ കഴിച്ചിട്ട് ഞാൻ ആദ്യം എണീറ്റ് പോയി. അവരൊക്കെ അവിടെ സ്ലോയിലിരുന്ന് തിന്ന് കഴിഞ്ഞിട്ടാണ് എണീറ്റ്. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞില്ല ഉച്ചക്കൾക്ക് മാത്രം വെച്ചോളൂന്ന്. ഇന്നാണ് കറക്റ്റ് ആയതിട്ടാ. ഉച്ചക്കൾക്ക് മാത്രം എന്ന് പറഞ്ഞാലും കുറച്ചെങ്കിലും ബാക്കിയുണ്ടാവും. ഇന്ന് ഞാൻ അതിലും കുറച്ചെടുത്തിട്ട് കറക്റ്റാക്കി. അപ്പോൾ ആ പാത്രമൊക്കെ കഴുകിച്ച് കേക്കൊക്കെ ഒന്ന് ടിന്നിന്ന് പുറത്തേക്ക് എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നിരുന്നപ്പോൾ ലൂഡോ കളിക്കാമെന്നും പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞേ വീഡിയോ എടുക്കല്ലേ ടീഷർട്ട് എടുത്തിടുന്ന് പറഞ്ഞേ. ആൾക്ക് ഭയങ്കരമായിട്ട് വയർക്കണോണ്ട് വീട്ടിൽ തീരെ ടീഷർട്ട് ഇടൂല. അപ്പൊ ഇടുന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പൊ നമ്മൾ ഉള്ളതല്ലേ കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞു നിനക്കല്ലേ നാണൊക്കെ ഇടുന്ന പറഞ്ഞേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. ഇപ്പോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഉറങ്ങുമ്പോ ഉണ്ടാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇതേപോലെ അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെ ഒക്കെ വന്നിട്ട് ല്ലോ. അപ്പൊ അത് തികയാണ്ട് ഞാൻ അതങ്ങോട്ട് വടിച്ചെടുത്തതാണ്. ചില ആൾക്കാരിഞ്ഞ് വരും അയ്യേ കൈയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കൈയിട്ട് തന്നെയല്ല നമ്മൾ തിന്നണത്. അപ്പോ നമ്മളെ കേക്കൊക്കെ റെഡി ആക്കിട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. കേക്ക് തിന്നാൻ മടിയുള്ള എൻ്റെ മോള്, അതായത് ക്രീമൊക്കെ ഒന്നും വലിയ കാര്യമില്ല, അവള് വരെ നല്ലോണം കഴിച്ച് ഇഷ്ടമായിന്നും പറഞ്ഞിട്ട് അവളാണ് കൂടുതലും ഇത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസം എൻ്റെ പിന്നാലെ നടന്നത്. അപ്പം അതേ മൂന്നെണ്ണത്തിലുണ്ടാക്കിയിട്ട ഞാൻ ഒരെണ്ണത്തിലുണ്ടാക്കി ഇവിടെ തല്ല് നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് കൂടുതലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കിയ ക്ഷീണമായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഈ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണാം, മാക്ഡൊണാൾഡ്സിൽ പോയാൽ ഫ്രീ ആയിട്ട് ബർഗർ കിട്ടും, ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊക്കെ അങ്ങനെ കണ്ടിട്ട് ഞാനപ്പോൾ കുറേ ആയി കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ചെയ്ത് നോക്കാം. കാരണം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതൊരു 30 മിനിറ്റിനുള്ളിൽ പോയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്കിവിടെ തൊട്ടടുത്തല്ലേ എന്നാൽ പിന്നെ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ആ QR കോഡായിട്ട് പോയതാണ് കേട്ടോ. ഫിസാനെ പറഞ്ഞയച്ച് മൂത്താളെ ടൗൺ പോയിട്ട് മേടിച്ചുകൊണ്ടുവന്നതാണ്. ബർഗറൊക്കെ ഭയങ്കര ചെറുതാണ്, അതിലതേ ഈ കാണുന്ന മയോനൈസും ലെറ്റൂസും ബർഗർ പാട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടാ. അപ്പോൾ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് നെവാസ്കാടെ ഫോണിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഇതേപോലെ മേടിച്ച് ഒരു കെച്ചപ്പിൻ്റെ പാക്കറ്റും ഉണ്ട്, കുറച്ച് ടിഷ്യൂ ഉണ്ട്, ബർഗറും ഉണ്ട്. കണ്ടില്ലേ ഇതാണ് സംഭവം. അപ്പോൾ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.